അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മുഹിബീങ്ങളെ, ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു വിഡ്ഢികളുടെ ലക്ഷണം എന്ന് വിശദീകരിച്ചുകൊണ്ട് ചില വാക്കുകൾ നമ്മളോട് സൂചിപ്പിക്കുകയാണ്. ആ സ്വഭാവങ്ങൾ നമ്മളിൽ ഉണ്ടോ ഇല്ലേ എന്ന് നാം പരിശോധിക്കുകയും നന്നാക്കാനും അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. ജാഹിലീങ്ങളെ, വിഡ്ഢികളുടെ സ്വഭാവം എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ടവർ സൂചിപ്പിക്കുന്നത്, അൽ ഗളബ് മിൻ ഗൈരി ഷൈഇൻ, വെറുതെ ഇങ്ങനെ ദേഷ്യപ്പെടുക, ദേഷ്യപ്പെടുന്ന ഒരു സ്വഭാവം ഉണ്ടാവുക എന്നുള്ളത് അത് അള്ളാഹു ഏറെ ഇഷ്ടപ്പെടാത്ത ഒരു വിഷയമാണ്. വിഡ്ഢികളുടെ സ്വഭാവമാണ്, ജാഹിലീങ്ങളുടെ സ്വഭാവമാണ്, നല്ലവരുടെ സ്വഭാവം അല്ല എന്ന് ബഹുമാനപ്പെട്ടവർ നമ്മെ സൂചിപ്പിക്കുകയാണ്. വളരെ ഗൗരവമുള്ള ഒരു ഉപദേശമാണ് ബഹുമാനപ്പെട്ടവർ നമ്മളോട് നൽകിയിട്ടുള്ളത്. പലപ്പോഴും നമ്മുടെ ജീവിതം അങ്ങനെ ആയി പോകുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കണം. എവിടെ നാം ദേഷ്യപ്പെടണം, എന്തിനു ദേഷ്യപ്പെടുന്നു എന്നും നമുക്കറിയില്ല. വെറുതെ ഇങ്ങനെ നമ്മളെ കീഴിലുള്ള ആൾക്കാരോട് ഇങ്ങനെ ദേഷ്യപ്പെടുക, ഒന്നിരിക്കലും ഒരു ഭർത്താവാണെങ്കിൽ തൻ്റെ വീട്ടിലുള്ള ഭാര്യയോട് മക്കളോട് അങ്ങനെ വെറുതെ കൂട്ടുകാരോട് വെറുതെ ഇങ്ങനെ ദേഷ്യപ്പെടുക എന്നുള്ളത് അത് നല്ല സ്വഭാവമല്ല എന്നും ഏറ്റവും വലിയ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പഠിപ്പിച്ചതുപോലെ ഒരു നല്ല മനുഷ്യൻ്റെ സ്വഭാവമാണ് അവനിലേക്ക് വരുന്ന കോപത്തിന് അവനിക്ക് പൊടിച്ചു നിൽക്കാൻ അവനെ കൊണ്ട് സാധിക്കണം. അത് വലിയൊരു തൗഫീക്കാണ്. ഇബിലീസാണ് നമ്മളെ ചതിപ്പിക്കാൻ നോക്കുക. കാരണം നമ്മളിലേക്ക് ദേഷ്യം വന്നു പോയാൽ, കോപം വന്നു പോയാൽ അതിനെ നാം നിയന്ത്രിക്കുന്നവരായിട്ടില്ലെങ്കിൽ പിന്നെ നാം എന്ത് ചെയ്യുക, എന്ത് പറയുക എന്ന് നമുക്ക് തന്നെ അറിയില്ല. ആ ദ്വേഷം, ആ കോപ്പമൊക്കെ മാറിയതിന് ശേഷം നമ്മൾ തന്നെ ചിന്തിച്ചു പോകും, ഞാനങ്ങനെ പറയേണ്ടില്ലായിരുന്നു, ഞാനങ്ങനെ ചെയ്യേണ്ടില്ലായിരുന്നു എന്ന്. അപ്പോൾ വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്, കോപത്തിന് നിയന്ത്രിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. അത് സാധിച്ചിട്ടില്ല കുറേ നാശങ്ങൾ, കുറേ ദുഃഖങ്ങൾ നാം നേരിടേണ്ടി വരും. പലപ്പോഴും നോക്കും, നാം ദേഷ്യപ്പെട്ടതുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ കോപം നിയന്ത്രിക്കാൻ പറ്റാത്തതുകൊണ്ട് ചില ആൾക്കാരോട് നാം തോന്നിയ വാക്കുകൾ ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്. അങ്ങനെ ഒറ്റൊരു വാക്ക് പറഞ്ഞതിൻ്റെ പേരിൽ എത്രയോ ബന്ധങ്ങൾ നാം നഷ്ടപ്പെടുത്തുകയാണ്, എത്രയോ കുടുംബങ്ങളിൽ വില്ലലുകൾ ഉണ്ടാവുകയാണ്, എത്രയോ ആൾക്കാർ തമ്മ തമ്മിൽ ശത്രുക്കളാവുകയാണ്. അവരൊന്നും പറയുന്നതാണ്, അവൻ അന്ന് അങ്ങനെ പറഞ്ഞില്ലേ, അവൻ്റെ വാക്കാണ് എന്നെ വേദനിപ്പിച്ചത് അങ്ങനെ. അപ്പോൾ എല്ലാ സമയത്തും നാം സൂക്ഷിക്കേണ്ട, കോപം നമ്മളിലേക്ക് വന്നെത്തിയാൽ നമ്മുടെ ബുദ്ധി നഷ്ടപ്പെട്ടു പോകും. ബുദ്ധി നമുക്ക് ബുദ്ധി ചെലവഴിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുകയില്ല. അപ്പോൾ ബുദ്ധി ചെലവ് ചെയ്തില്ലെങ്കിൽ നാം എന്തെല്ലാം പറഞ്ഞു പോകും, എന്തെല്ലാം ചെയ്തു പോകും. അപ്പോൾ കോപം വരിക എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ സഹജ സ്വഭാവമാണ്. അപ്പോൾ ദേഷ്യപ്പെടുക എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ സഹജ സ്വഭാവമാണ്. പക്ഷേ അത് നിയന്ത്രിക്കാനും വേണ്ട രീതിയിൽ അത് കൈകാര്യം ചെയ്യാൻ ഒരു മനുഷ്യനെ കൊണ്ട് സാധിക്കണം. ഇല്ലെങ്കിൽ അത് വലിയ നാശത്തിലേക്കാണ് പോവുക. നമ്മുടെ കൂടെയുള്ള ആൾക്കാരൊക്കെയും നമ്മളെ വെറുക്കപ്പെടാൻ അത് കാരണമാകുന്നുണ്ട്. ഒരു നല്ല വാപ്പയാകണമെങ്കിൽ മക്കളോട് നല്ല സ്നേഹമുള്ള ആളാകണം. അല്ലാതെ എല്ലാ വിഷയത്തിനും എല്ലാ സമയത്തും കുട്ടികളോട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് അവരിങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ട് നിൽക്കുന്നൊരു വാപ്പയായാൽ ഒരിക്കലും പോലും ആ മക്കൾ അങ്ങനെയുള്ള വാപ്പന്മാരെ ഇഷ്ടപ്പെടുകയില്ല. അതേപോലെ തന്നെ ഒരു ഭർത്താവ് എന്നും ഭാര്യയെ ഇങ്ങനെ ചീത്ത പറയുന്നതും ദേഷ്യപ്പെടുന്നതും അവളിൽ കാണുന്നതും അവളിൽ ഉള്ളതും ഇല്ലാത്തതൊക്കെ ഇങ്ങനെ പരക്കെടുത്തുകൊണ്ട് അവളോടിങ്ങനെ ശകാരിക്കുന്ന ഒരു ഭർത്താവാണെങ്കിൽ നിന്നെ ഒരിക്കലും ആ ഭാര്യ ഇഷ്ടപ്പെടുകയില്ല എന്ന് നാം ഓർക്കണം. അത് ചെറിയ വിഷയമൊന്നുമല്ല, വളരെ ഗൗരവത്തോടു കൂടെ നാം ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അതാണ് അലി റളിയല്ലാഹു അൻഹു നമ്മളോട് സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. വിഡ്ഢികളുടെ, ജാഹിലീങ്ങളുടെ ലക്ഷ്യം ാണ് അതേ അനാവശ്യമായി ഇങ്ങനെ ദേഷ്യപ്പെടുക എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം ബഹുമാനപ്പെട്ടവർ പറയുന്നു, വൽ കലാമു ഫീ ഗൈരി നഫ്ഇൻ, ഫലമില്ലാതെ ഉപകാരമില്ലാതെ ഇങ്ങനെ സംസാരിക്കുക എന്നുള്ളതും അത് നാശപ്പെട്ടവരുടെ, പരാജിതരുടെ സ്വഭാവമാണ്, ലക്ഷണമാണ് എന്ന് ബഹുമാനപ്പെട്ടവർ തമ്മെ സൂചിപ്പിക്കുകയാണ്. അപ്പം സംസാരിക്കാൻ അള്ളാഹു കൈവ് നൽകുക എന്നുള്ളത് അത് വലിയ തൗഫീക്കാണ്, വലിയ നിഅമത്താണ്.
അള്ളാഹു ലോകത്ത് എത്രയോ ആൾക്കാർക്ക് അവർക്ക് നാക്ക് നൽകിയിട്ടുണ്ട്, അവർക്ക് വായുണ്ട്, എല്ലാമുണ്ട്, പക്ഷേ സംസാരിക്കാനുള്ള ശേഷിയില്ല. അതൊക്കെയും അള്ളാഹുവിൻ്റെ അത്ഭുതമാണ്, അള്ളാഹു നൽകുന്ന വലിയ നിഅമത്താണ്. പക്ഷേ ഈ തന്ന നിഅമത്ത് അത് നല്ലതിലേക്ക് ചെലവഴിക്കണം. നമ്മുടെ ദിവസത്തിൽ എത്രയോ സംസാരങ്ങൾ അനാവശ്യമായി, വെറുതെയായി, ചിരിയായി, കലിയായി ഇങ്ങനെ സംസാരിച്ച് നാം തീർക്കുകയാണ്. ഒരിക്കലും അത് നല്ല സ്വഭാവമല്ല, ചിന്തയുള്ളവരുടെ സ്വഭാവമല്ല, അള്ളാഹു ഇഷ്ടപ്പെടുന്നവരുടെ സ്വഭാവമല്ല എന്ന് ബഹുമാനപ്പെട്ടവർ നമ്മെ സൂചിപ്പിക്കുകയാണ്. അപ്പം നല്ല ആൾക്കാരുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അവരൊന്നിങ്ങനെ ചിന്തിക്കും, ഞാനിവിടെ സംസാരിക്കേണ്ടതുണ്ടോ, ഇവിടെ സംസാരിച്ചാൽ എന്തെങ്കിലും ഉപകാരമുണ്ടോ, ഇവിടെ സംസാരിക്കുന്നത് കൊണ്ട് ആർക്കെങ്കിലും ഉപകാരമുണ്ടോ, ആർക്കും ഉപകാരമില്ലെങ്കിൽ ഞാനിവിടെ എന്തിന് സംസാരിക്കണമെന്ന് മഹാന്മാർ നല്ലവർ ചിന്തിക്കും. എത്രത്തോളം എന്ന് പറഞ്ഞാൽ മഹാന്മാർ സ്ഥലത്ത് സൂചിപ്പിക്കുന്നത് കാണാം. നല്ലവരുടെ സംസാരം ഏതുപോലെ എന്ന് പറഞ്ഞാൽ അവർ സംസാരിക്കുന്നതിന് മുമ്പ് ചിന്തിക്കും, ചിന്തിച്ചിട്ടാണ് അവർ സംസാരിക്കുക, അതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല. അതേ സമയത്ത് ബുദ്ധിയില്ലാത്തവർ, പരാജിതർ സംസാരിച്ചിട്ടാണ് ചിന്തിക്കുക, ഓ ഞാൻ സംസാരിച്ചു പോയി, ഇനി ഞാൻ എന്ത് ചെയ്യുക എന്ന് പിന്നെ ചിന്തിക്കുകയാണ്. അത്തരത്തിലുള്ള സംസാരം കൊണ്ട് എത്രയോ ആൾക്കാർ കുടുങ്ങുകയാണ്, നാശത്തിലേക്ക് പോവുകയാണ്, അവർ ദുഃഖിക്കേണ്ടി വരികയാണ് എന്ന് മഹാന്മാരെ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ വിഡ്ഢികളുടെ, അതേ പരാജിതരുടെ, അതേ അള്ളാഹു പൊരുത്തപ്പെടാത്തവരുടെ ഒരു സ്വഭാവത്തിൽ പെട്ടതാണ് അവ അനാവശ്യമായി, ആവശ്യമില്ലാതെ ഇങ്ങനെ സംസാരിക്കുക എന്നുള്ള മറ്റൊരു കാര്യം. പരാജിത രക്ഷണം എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ടവർ പറയുന്നൊരു വിഷയമാണ് വഇഫ്സാഉ സിർറി, രഹസ്യങ്ങളെ പരസ്യമാക്കുക എന്നുള്ളത്. ചിലപ്പോൾ നമ്മുടെ കൂട്ടുകാർ, നമ്മളെ വേണ്ടപ്പെട്ടവരുടെ എത്രയോ സ്വകാര്യങ്ങൾ നമ്മളെ കയ്യിലുണ്ടാകും, അതും ഇങ്ങനെ പരസ്യപ്പെടുത്തുന്ന ഒരു സ്വഭാവം, അത് അള്ളാഹു ഇഷ്ടപ്പെടാത്തവർക്കുള്ള സ്വഭാവമാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത് എന്ന് ബഹുമാനപ്പെട്ടവർ നമ്മെ സൂചിപ്പിക്കുകയാണ്. നാം ഒരാളെക്കുറിച്ചിട്ട് ഇങ്ങോട്ട് എന്തെങ്കിലും രഹസ്യ വിഷയം നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് അത് വല്ലാത്ത സന്തോഷമാണ്. നാം ഒരാളെക്കുറിച്ച് ഇങ്ങനെ പറത്തുക, അതിങ്ങനെ ആൾക്കാരയിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് നമുക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ്. അത് ഒരിക്കലും നാം ചെയ്യരുത്. ലാ യുഹിബ്ബുൽ ജഹറ ബിസ്സൂഇ എന്ന് ഖുർആൻ തന്നെ നമ്മളോട് സൂചിപ്പിച്ചിട്ടുണ്ട്. ഒരു നിലക്കും ഒരാളുടെ കുറവും ആരോടും പറയാൻ പോകാൻ പാടില്ല. ആവശ്യമില്ലാതെ, എന്തെങ്കിലും ഉപകാരമില്ലാതെ ഒരുത്തിനെ കുറിച്ചിട്ടുള്ള എന്തെങ്കിലും തെറ്റുകളോ എന്തെങ്കിലും കുറവുകളോ മറ്റൊരുത്തിനോട് പറഞ്ഞു കൊടുക്കുന്നത് അത് ഗീബത്താണ്, വലിയ നാശമാണ്. അതുകൊണ്ട് അവനിക്ക് തെറ്റ് കിട്ടുന്നുണ്ടോ അതൊക്കെ വേറെ വിഷയമാണ്. പക്ഷേ നാം പറത്തിയതിൻ്റെ പേരിൽ, നാം രണ്ട് ആൾക്കാരിലേക്ക് ഒരാളെക്കുറിച്ചിട്ട് കുറവായത് എത്തിച്ചതിൻ്റെ പേരിൽ നാം എത്ര വലിയ ആളാണെങ്കിലും എത്ര വലിയ ഇബാദത്തുള്ളവരാണെങ്കിലും അതിൻ്റെയൊക്കെയും ഭവിഷ്യത നാം അനുഭവിക്കേണ്ടി വരും എന്നുള്ളത് തീർച്ചയാണ്. അത് ചെറിയ വിഷയമൊന്നുമല്ല. നാം അതൊക്കെ ലാഘവത്തോടുകൂടെ കാണുകയാണ്. ആരെങ്കിലും ഒരാളെക്കുറിച്ചിട്ട് ഇങ്ങോട്ട് നമുക്ക് എന്തെങ്കിലും രഹസ്യങ്ങൾ കിട്ടിയാൽ, മനുഷ്യന്മാരല്ലേ, എല്ലാവരിലും തെറ്റുണ്ടാകും, എല്ലാവരിലും കുറവുണ്ടാകും, നമ്മളിൽ തന്നെ എത്രമാത്രം ആൾക്കാർക്ക് അറിയാത്ത തെറ്റുകളുണ്ട്. അപ്പോൾ മനുഷ്യന്മാർ എന്ന് പറയുമ്പോൾ പലതും അവരെ ജീവിതത്തിലുണ്ട്. അതെന്തുണ്ട് എന്നിങ്ങനെ പരിശോധിച്ച് നോക്കി ആൾക്കാരിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു നീച സ്വഭാവം നമുക്കുണ്ടാകാൻ പാടില്ല. അത് പരാജിതരുടെ, അള്ളാഹു ഇഷ്ടപ്പെടാത്തവരുടെ സ്വഭാവമാണെന്നും ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു നമ്മെ സൂചിപ്പിക്കുകയാണ്. അങ്ങനെ ഒരു മൂന്ന് കാര്യങ്ങൾ ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു നമ്മെ സൂചിപ്പിക്കുകയാണ്. ഈ മൂന്ന് കാര്യങ്ങൾ നമ്മളെ ജീവിതത്തുണ്ടെങ്കിൽ അത് ഒരിക്കലും നാം ബർക്കത്ത്, നാം ഒരിക്കലും വിജയിക്കുകയില്ല, നാം നാശത്തിലേക്കാണ് പോവുക. ഈ മൂന്ന് കാര്യങ്ങളും മടികറന്നിട്ട് ഇതിൽ നിന്നും ഒക്കെ നല്ല ശുദ്ധന്മാരായാൽ തീർച്ചയായും അള്ളാഹുവിൻ്റെ പൊരുത്തം കിട്ടാൻ അത് കാരണമാകുമെന്നും ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു ഈ ഉപദേശത്തിലൂടെ നമ്മെ സൂചിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ നന്നാക്കി തരുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇൻഷാ അള്ളാഹ് പുതിയൊരു വിഷയമായി വീണ്ടും കാണാം. സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.